റഷ്യയുടെ ആദ്യത്തെ ലക്ഷ്യം താനാണെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുന്നു. തന്റെ കുടുംബം യുക്രൈനിലാണ് ഉള്ളത്. റഷ്യയുടെ രണ്ടാമത്തെ ലക്ഷ്യം തന്റെ കുടുംബമാണ് എന്നും സെലൻസ്കി പറയുന്നുണ്ട്. ആരാണ് സെലൻസ്കി എന്ന് നമുക്ക് പരിശോധിക്കാം. സമാധാന ശ്രമങ്ങളെ തള്ളി റഷ്യ യുക്രൈനെ വളഞ്ഞിട്ടാക്രമിക്കുമ്പോൾ ലോകം അന്വേഷിക്കുന്ന ഒരേയൊരു പേര് വ്ളാഡിമിർ സെലൻസ്കി. രാഷ്ട്രീയ പശ്ചാത്തലമില്ലാതിരുന്നിട്ടും സെലൻസ്കി യുക്രൈന്റെ നായകനായി. യുക്രൈനിയൻ ടിവിയിലൂടെ ആളുകളെ ചിരിപ്പിച്ചിരുന്ന കൊമേഡിയൻ മാത്രമായിരുന്നു ഒരു കാലത്ത് സെലൻസ്കി. വിടുവായത്തം പറയുന്ന സ്കൂൾ അധ്യാപകനായാണ് മിനി സ്ക്രീനിലെത്തുന്നത്. അഴിമതിക്കെതിരായ സെലൻസ്കിയുടെ ഹാസ്യരൂപേണയുള്ള മൂർച്ചയേറും വാക്കുകൾ യുവജനങ്ങൾ ഏറ്റെടുത്തു. കോമഡി ഷോ അതോടെ സൂപ്പർ ഹിറ്റായി. സെലൻസ്കി നാട്ടിലെ താരവും. രണ്ടായിരത്തി 2019 യുക്രൈൻ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഉറ്റുനോക്കിയത് സെലൻസ്കിയെ. പെട്രോ പൊറോഷെങ്കോ എന്ന എതിരാളിക്കെതിരെ 70% വോട്ടുകൾക്കോ ഇത് മിന്നും ജയം. 44-കാരൻ സെലൻസ്കിക്ക് അന്നു മുതൽ വെല്ലുവിളികളും പരവതാനി വിരിച്ചു. റഷ്യയ്ക്കും പാശ്ചാത്യ ശക്തികൾക്കുമിടയിലുള്ള ചേരിപ്പോരിൽ കുടുങ്ങി യുക്രൈൻ നേരിടുന്ന ശീതയുദ്ധകാലത്തിന് 3 പതിറ്റാണ്ടോളം പഴക്കമുണ്ടായിരുന്നു. അധികാരമേറുമ്പോൾ കിഴക്കൻ യുക്രൈനിലെ പ്രശ്ന പരിഹാരത്തിനായിരുന്നു പ്രഥമ പരിഗണന. റഷ്യയുമായി ഒത്തുതീർപ്പ് നടപടികൾക്ക് വേഗം കൂടിയ സമയം. പക്ഷേ അതേ പ്രശ്നത്തിന്റെ പേരിൽ വിഷമസന്ധിയിലും അകപ്പെട്ടു വ്ളാഡിമിർ സെലൻസ്കി. I felt with my heart that it wasn't just my job, it was my mission. In the next 5 years, I will do everything so that you Ukrainians don't cry. നാറ്റോയിൽ അംഗത്വം നേടാനായി 2 വർഷം നടത്തിയ ശ്രമങ്ങൾ വിജയിച്ചില്ല. പുടിനെ രോഷാകുലനാക്കിയത് മാത്രമാണ് പരിണിത ഫലം. പാശ്ചാത്യ രാജ്യങ്ങളുടെ അതിഥിയായി US ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച വേളയിൽ നടത്തിയ പ്രഖ്യാപനങ്ങളും പുടിനെ ചൊടിപ്പിച്ചു. We need unity of our people. People have to be certain and sure in their army, in their president. The people should trust their government and their special services. We are grateful for any support. But this അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും സമ്മർദ്ദങ്ങൾ അവഗണിച്ച് 1.5 ലക്ഷത്തോളം റഷ്യൻ പട്ടാളക്കാർ യുക്രൈനെ വളയുന്നത് സെലൻസ്കി കണ്ടു. ഡോണൻസ്കിനും ലുഹാൻസ്കിനും റഷ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിനും സാക്ഷ്യം വഹിച്ചു. ഒടുവിൽ വ്യാഴാഴ്ച പുലർച്ചെ രാജ്യത്ത് റഷ്യ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നതിന്. വെറുതെ ഇരുന്നില്ല സെലൻസ്കി. പട്ടാള നിയമം പ്രഖ്യാപിക്കുന്നതിനൊപ്പം 1 മാസത്തെ അടിയന്തരാവസ്ഥയും. യൂറോപ്യൻ സൗഹാർദ്ദത്തിനായി ഒന്നിച്ചു നിൽക്കണമെന്ന് പാശ്ചാത്യ സുഹൃത്തുക്കളോട് അഭ്യർത്ഥിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായും തിരക്കിട്ട ചർച്ചകൾ. പ്രതിസന്ധി ഘട്ടത്തിലും സമചിത്തതയോടെ പരിഭ്രാന്തരാകേണ്ടെന്ന് പറഞ്ഞു സെലൻസ്കി. പടപൊരുതാൻ ജനങ്ങൾക്ക് ആയുധങ്ങൾ നൽകി. വ്ളാഡിമിർ പുടിന്റെ സൈനിക രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് മുന്നിൽ പഴയ ഹാസ്യനടൻ നിസ്സഹായനായി തീർന്നത് ഇന്ന് ലോകം കാണുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.